നിങ്ങൾക്ക് ഏവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഞാനെന്ന് നിങ്ങളോട് പറയാൻ പോകുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾ പ്രിയമുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കാണുക ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ക്വാളിറ്റി ആഗമാന ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ ദിവസം ആരംഭിക്കുന്നത് ഈശ്വര ചിന്തയോടുകൂടെ വേണം ഈശ്വര ചിന്തയോടു കൂടെ അഥവാ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഭാതം ആരംഭിക്കുന്നതും വൈകുന്നേരം അവസാനിക്കുന്നതും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക ഈശ്വര ചിന്ത ഉണ്ടായിരിക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഓരോ ദിവസവും ഒരു ഒരു കാര്യമെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും വളരെ നിസ്സാരമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഒരു പുതിയ കാര്യമെങ്കിലും നിർബന്ധമായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കണം മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയ കാര്യം ഓരോ ദിവസവും ചെയ്യുക അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും ചെറിയൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ വലത് കൊണ്ടാണ് ബ്രഷ് ചെയ്യുന്നതെങ്കിൽ ഇടത് കൊണ്ട് ചെയ്യുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ്റെ വളർച്ചയ്ക്കും അത് സഹായകമാകും നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ തുടർച്ചയായി ചെയ്യാത്ത റൊട്ടീൻ അല്ലാത്ത ഒരു പുതിയ കാര്യം ഓരോ ദിവസവും പുതിയതായി ചെയ്യുക നിങ്ങൾ ഈ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു ദിവസം വേറൊരു വഴി കൂടെ ഒന്ന് മാറിപ്പോകുക അങ്ങനെ ഓരോ ദിവസവും പുതിയ ഒരു കാര്യം ചെയ്യുവാൻ കൂടെ നമ്മൾ തയ്യാറാക്കണം നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ിൽ കുറച്ച് സമയമെങ്കിലും ഓരോ ദിവസവും കുട്ടികളോടുകൂടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചിലവഴിക്കുവാൻ നമ്മൾ തയ്യാറാകണം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രിയേറ്റിവിറ്റി കൂടിയ വിഭാഗമാണ് കുട്ടികളെന്ന് പറയുന്നത് മാത്രമല്ല നിഷ്കളങ്കരുമാണ് കുട്ടികളെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കുട്ടികളുടെ താലന്തുകളെക്കുറിച്ച് അപ്പോൾ അവരോടുള്ള നിങ്ങളുടെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകും അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രകൃതിയിൽ ചിലവഴിക്കുക ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പുറത്ത് ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എന്തിനാണ് പ്രകൃതിയിൽ പ്രത്യേകം എന്ന് ഒരു കാര്യം അറിയാമോ നമ്മൾ പുറത്ത് ചിലവഴിച്ചാൽ നമ്മൾ പ്രകൃതി ശ്രദ്ധിക്കാറില്ല നമ്മൾ നമ്മുടെ ജീവിത തിരക്കിനിൽ അങ്ങോട്ടിങ്ങോട്ട് ഓടുകയോ യാത്ര ചെയ്യുന്ന തിരക്കിലായിരിക്കും ചുറ്റുപാടുകൾ കാണുവാൻ പ്രകൃതിയെ കാണുവാൻ നമ്മൾ മറന്നു പോകും അതുകൊണ്ട് പ്രകൃതിയെ കാണുവാൻ മാത്രം ചുറ്റുപാടുകളെ ആകാശത്തെ നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള മരങ്ങളെ ചെടികളെ കൊടികളെ പൂക്കളെ ഒക്കെ കാണുവാനായി പത്ത് മിനിറ്റ് എങ്കിലും ദിവസവും ചിലവഴിക്കുന്നത് നല്ലതാണ് ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അടുപ്പമുള്ളൊരു സുഹൃത്തുമായിട്ടോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ അറിവുള്ള ഒരാളുമായിട്ടോ ഒരു ചെറിയൊരു ചർച്ച ഒരു ഡിബേറ്റ് ഒരു സംവാദം നടത്തുക കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിനെയും അതുപോലെ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെയും കൂടുതൽ ഫ്രഷ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും പുതിയ അറിവുകൾ നേടാൻ പുതിയ അറിവുകൾ സ്വാംശീകരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും ഏഴാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഒരാളെയെങ്കിലും ഏറ്റവും ചെറുതായിട്ടെങ്കിലും സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും പുറമേ പോയി സഹായിക്കാനാണ് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല പൈസ കൊടുക്കണത് തന്നെ സഹായമാകണമെന്നില്ല നിങ്ങൾ നിങ്ങൾ ഒരുപാട് ആധുനിക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളായിരിക്കാം ഒരാൾക്കൊരു നല്ലൊരു അഭിനന്ദനം നിങ്ങൾ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ കുറിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ ഒരു ചികിത്സാ സഹായത്തിൻ്റെ ഒരു കാര്യം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നതോ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കണക്കിന് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചു കൊണ്ട് തന്നെ പുറത്തിറങ്ങി ചെയ്യാൻ നല്ലതാണ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ദിവസം ഒരു ചെറിയ സഹായമെങ്കിലും ഒരു ചെറിയ നന്മയെങ്കിലും ദിവസവും ചെയ്യാൻ സഹായിക്കുക സാധിക്കുമെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ആ കിട്ടുന്ന ആളിനാണ് അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളിനാണ് അല്ല കൊടുക്കുന്ന ആളിനാണ് അത് സന്തോഷം കൂടുതലായിട്ട് കിട്ടുന്ന ആളിനേക്കാൾ കൊടുക്കുന്ന ആളിനാണ് സന്തോഷം കൂടുതലായി കിട്ടുക എട്ടാമത്തെ കാര്യം അവസാനത്തെ കാര്യം പറയുന്നത് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം ചെറിയ കാര്യമായിരിക്കും ഒരുപക്ഷെ പുറത്തിറങ്ങി സുഹൃത്തിനോട് ചായ കുടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഒന്ന് നടക്കുന്നതായിരിക്കാം സന്തോഷം തരുന്ന സംതൃപ്തി തരുന്ന ചിലവില്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ദിവസവും തരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നിർബന്ധമായും ദിവസവും അത് ചെയ്യുക ഈ എട്ട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വല്ലാതെ വർദ്ധിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കൂടുതലായിട്ട് അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെക്കാട് ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയമുള്ളവർക്ക് ചാനൽ ഷെയർ ചെയ്യുക വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി മറ്റൊരു കാര്യം കൂടെ നല്ലൊരു വിഷയമായിട്ട് നാളെ നിങ്ങൾക്ക് കാണാം നമുക്ക് അതുവരേക്കും താങ്ക് യു